So welcome back to my channel, our channel. Welcome back to our channel. Hello, welcome back to our channel. Hello, welcome. അപ്പോൾ നമ്മളിവിടെ അയില പൊള്ളിച്ചതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ അയില എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിക്ക് ആവശ്യമുള്ള ആദ്യം അയില നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 4 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് നിങ്ങൾ എരിവിനനുസരിച്ച് അത് ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളക് പൊടി അതൊക്കെ നിങ്ങൾ എരിവ് ഇട്ടോ നിങ്ങൾക്ക് എത്രത്തോളം സ്പൈസി ആണെന്ന് വെച്ചിട്ട് അനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2 ടീസ്പൂണും അതിൻ്റെ കയ്യിൽ കുറച്ച് കൂടുതൽ ഒരു 3 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ആട്ടോ അതും ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക കുറച്ച് വെള്ളം കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ നമ്മൾ ലെമൺ ജ്യൂസ് അത്രയ്ക്ക് ഒഴിക്കണ്ടല്ലോ അങ്ങനെ കുറച്ച് വെള്ളം കൂടിയും കൂട്ടി നമ്മൾ നന്നായിട്ട് മിക്സാക്കി ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമ്മൾ അയിലെടുത്തിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക കേട്ടോ നന്നായിട്ടെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലും പുറമേ ഒക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം കേട്ടോ അങ്ങനെ ഫുൾ നമ്മൾ തേച്ചൊരു ഒരു അരമണിക്കൂറിന് മിനിമം കുറയാണ്ട് നമ്മൾ അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം നന്നായിട്ട് ഫ്രൈ ചെയ്യൊന്നും വേണ്ട ജസ്റ്റ് അപ്പുറം ഇപ്പുറം മറിച്ചിട്ടിട്ട് ഒന്ന് അങ്ങോട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കുക കേട്ടോ അങ്ങനെ അതാ ഞാൻ നാലെണ്ണൊക്കെ കൊള്ളതിൽ അപ്പം ഞങ്ങൾ ഒരു 6-7 എണ്ണം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പം ആദ്യം ഓയില് ഒഴിക്കുമ്പോൾ ഓയിലല്ല കേട്ടോ വെളിച്ചെണ്ണയിലായിട്ട് ഉണ്ടാക്കേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ചപ്പം കുറച്ച് കറിവേപ്പിലും കൊണ്ടുവന്നേനി അപ്പം ഞാനത് മറന്നുപോയി അപ്പോൾ അത് പിന്നെ വന്നെടുത്തിട്ടാണ് നിങ്ങളത് നേരത്തെ ഇടുക കേട്ടോ അങ്ങനെ നമ്മളെ ഫിഷ് ചെയ്താൽ അങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്കുള്ള എന്താ പറയുക കായ ഉണ്ടാക്കണമല്ലോ അപ്പോൾ അതിക്കതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിക്കൊരു 4 വലിയ ഉള്ളിയാട്ടോ എടുത്തത് പിന്നെ അതാ ചെറിയ ഉള്ളിയുണ്ട് അതൊരു ഒരു 40-45 അങ്ങനെ അതിൽ കുറയാത്ത അത്രയും എടുക്കണേ എത്ര എടുക്കണോ അത്രയും നല്ലതായിരിക്കും പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ ആവശ്യത്തിന് എടുക്കുക പിന്നെ അതിലേക്ക് ഒരു പച്ചമുളകാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് അത്ര എരിവ് മതി അതുകൊണ്ട് അട്ട് ഒന്ന് അല്ലെങ്കിൽ 2 എണ്ണമൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം അപ്പോൾ ഇതാ നമ്മളൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കുക നന്നായിട്ട് വരുന്നിങ്ങനെ ഗോൾഡൻ കളറായി വരുമ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കണം മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് കൊടുക്കുക മല്ലിപ്പൊടി 1/4 ടീസ്പൂൺ മതി പിന്നെ ഒരു 1.25 സ്പൂണൊക്കെ ഒരു മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ 2 സ്പൂൺ തന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തോളൂ പിന്നെ പെരിഞ്ചീരകപ്പൊടി ഇട്ട് കൊടുത്ത് അതൊരു 1/2 ടീസ്പൂണൊക്കെ മതി കേട്ടോ എന്നിട്ട് അത് നന്നായിട്ട് മിക്സാക്കി എടുക്കുക ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം ഒരു 2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ആയിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അതും നന്നായിട്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിലും ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ അത് 2 തക്കാളിയാണ് ഇവിടെ എടുത്ത് 2 ഒരു മീഡിയം സൈസ് തക്കാളി എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് വയന്ന് വന്നു കഴിഞ്ഞാൽ സംഗതി റെഡിയായി ഇതാ നമ്മൾ നമ്മളെ വായൻ്റെലൊക്കെ ഇതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മളിതാ നമ്മളെ ഈ മസാലക്കൂട്ട് ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക കേട്ടോ നന്നായിട്ട് പരത്തി കാരണം നമ്മളതിൻ്റെ മേലെയാണല്ലോ നമ്മൾ അയല വെക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഇതുപോലെ പരത്തി വെച്ച് കൊടുക്കുക എന്നിട്ട് എന്താ നമ്മൾ അയിലെടുത്ത് നേരെ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക വീണ്ടും നമ്മൾ അയിലും കൂടി അതിൻ്റെ മുകളിലും ഈ സെയിം മസാല ഇട്ട് കൊടുക്കുക കേട്ടോ അത് ഫുള്ള് കവർ ചെയ്യണം എന്നാലല്ല അതിൻ്റെ അടിയിലും മേലേക്ക് ആ മസാല ഇങ്ങനെ പിടിച്ചിട്ട് പറയുമ്പം തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞതാ നമ്മൾ നന്നായിട്ട് ഉഷാറായിട്ട് മടക്കി കൊടുക്കുക കേട്ടോ ശ്രദ്ധിച്ച് നല്ല ടൈം എടുത്ത് സൂക്ഷിച്ച് മടക്കുക കേട്ടോ കാരണം കീറിപ്പോകരുത് വായൻ്റെ ലായോണ്ടേ കീറിപ്പോവും അപ്പോൾ അതങ്ങനെ മടക്കി ഞാൻ അതൊക്കെ കെട്ടി നല്ല ഭദ്രമാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ 1-ാമത്തെ റെഡി അങ്ങനെ ഞാൻ എല്ലാം റെഡിയാക്കി എടുത്തു കേട്ടോ അതിൻ്റെ ശേഷം അതൊരു പാന് സ്റ്റവിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തുണ്ട് കേട്ടോ അത് നമ്മളെ ഇല കരിഞ്ഞു പോകണ്ടൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ വെളിച്ചെണ്ണ തന്നെ മാക്സിമം ഒഴിച്ചെടുക്കാൻ ശ്രമിക്കാം അങ്ങനെ അത് 3 എണ്ണം വെച്ച് എന്നിട്ട് അത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കണം ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം അതിൻ്റെ ശേഷം അത് മറിച്ചിട്ട് കൊടുക്കുക വീണ്ടും ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക കേട്ടോ മിനിമം ഒരു 8 അല്ലെങ്കിൽ ഒരു 6 മിനിറ്റെങ്കിലും കുറയാൻ പാടില്ല കേട്ടോ ആ സമയം വേവിച്ചെടുക്കണം നല്ല നന്നായിട്ട് ആ ഒരു കൂട്ടും മീനൊക്കെ നല്ല മിക്സ് ആയിട്ട് വരുള്ളൂ അപ്പം നമ്മളെ അയല പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി അയില പൊള്ളിച്ചതാണ് ഓ ഞാനതിങ്ങോട്ട് ഓപ്പൺ ചെയ്യാനുള്ളൊരു ഭയങ്കര ഒരു എന്താ പറയുക വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ അപ്പോൾ നമ്മളെ ഞാൻ അങ്ങനെ എല്ലാം പൊള്ളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ
അത് കഴിഞ്ഞ് ഞാൻ എന്താ നമ്മൾ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാണ്. അതിൻ്റെ കൂടെ നല്ല ചൂട് പൊറോട്ട ഉണ്ടായിരുന്നു കേട്ടോ. അത് തുറക്കുമ്പോൾ എൻ്റെ മാനസികാവസ്ഥ കാണാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് കേട്ടോ. അത് എങ്ങനെ ഉണ്ടാവുമെന്ന് കാരണം ഞാൻ ഫസ്റ്റായിട്ടാണ് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതെങ്ങനെ ഓപ്പൺ ചെയ്ത് എടുത്താൽ അടിപൊളിയാണ് കണ്ടോ. ചൂട് വരുന്ന കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അതുകൊണ്ട് കഴിക്കാണ്ടല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ വെറുതെ പറയല്ല, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അപ്പോൾ മനസ്സിലാവുക എന്തൊരു ടേസ്റ്റ് ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. വീഡിയോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടെങ്കിൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും നേരം കണ്ട് എല്ലാവർക്കും താങ്ക് യു.